ഇന്നത്തെ എപ്പിസോഡ് കണ്ട എനിക്ക് ഇതിനകത്തുള്ള ചില സംശയങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചുള്ളൂ എന്തായിരിക്കും ഇത് എന്ന് അതായത് രജിത് സാറെ കുറുമ്പ് കാണിക്കാൻ തയ്യാറെടുത്ത് തന്നെയാണ് ബിഗ് ബോസിലെ ആ ഷോയിൽ എത്തിയതെന്ന് ആർക്കും സംശയമില്ല കയ്യബത്തമാണ് എന്ന് പറയുന്നവർക്ക് തൽക്കാലം അങ്ങനെ വിശ്വസിക്കാം അറിഞ്ഞുകൊണ്ട് എന്തായാലും അദ്ദേഹം അത് ചെയ്യില്ല എന്നത് ഉറപ്പ് തന്നെയാണ് കയ്യപത്തം കാണിക്കാനാണെങ്കിലും രേഷ്മയുടെ കണ്ണിലേക്ക് അദ്ദേഹം അങ്ങനെ ചെയ്യുമോ എന്നത് ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം രേഷ്മയിൽ കണ്ട കുറ്റം എന്ന് പറയുന്നത് ആ ഒരു അസംബ്ലിയിൽ രേഷ്മ അദ്ദേഹത്തിനെ കള്ളനെന്ന് വിളിച്ചു എന്നാണ് പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ആ ടാസ്ക് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം ബിഗ് ബോസിലെ അടുക്കളയിലേക്ക് പോയിട്ടേയില്ല ആ റൂമിലേക്കാണ് പോയത് ടാസ്ക് നടക്കുന്ന ക്ലാസ്സിലേക്ക് അസംബ്ലി കഴിഞ്ഞ് അങ്ങനെ പോയ അദ്ദേഹത്തിന്റെ കയ്യിൽ എവിടെ നിന്നാണ് മുളക് വന്നത് അദ്ദേഹം നേരത്തെ കൂട്ടി രേഷ്മ കള്ളനെന്ന് വിളിക്കുമെന്ന് കരുതി രേഷ്മയുടെ കണ്ണിൽ തന്നെ തേക്കാമെന്ന് കരുതി പ്ലാൻ ചെയ്ത് മുളക് കയ്യിലെടുത്ത് സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല ഈ ഒരു ടാസ്കിൽ കരുതിക്കൂട്ടി എന്തായാലും അങ്ങനെ അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല കുറുമ്പ് കാണിക്കുമായിരിക്കാം പക്ഷെ അത് മുൻകൂട്ടി കണ്ട് ചെയ്യാൻ ആർക്കും പറ്റില്ല അത് മാത്രമല്ല കള്ളൻ എന്ന് വിളിച്ചു എന്നതിൻ്റെ പേരിൽ മുളക് തേക്കാൻ മാത്രമുള്ള കുറുമ്പൊക്കെ എനിക്ക് തോന്നുന്നില്ല അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല അദ്ദേഹത്തിന്റെ ബാഗിൽ അപ്പോൾ എവിടുന്ന് മുളക് വന്നു എന്നത് വലിയ ചോദ്യമാണ് ഇനി അതവിടെ നിൽക്കട്ടെ ഇത് എന്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ നേരത്തെയും പറഞ്ഞു രജിത് സാറിനെ ബിഗ് ബോസ് വിളിപ്പിച്ചിരുന്നു ബിഗ് ബോസ് വിളിപ്പിച്ച് പുറത്തു വന്ന രജിത് സാർ ഈ സുജോ അടക്കമുള്ളവരുടെ അടുത്ത് എന്ന് പറഞ്ഞത് പകൽ ഉറങ്ങാൻ പാടില്ല ബിഗ് ബോസ് എന്നെ ഇപ്പൊ വിളിപ്പിച്ച് പറഞ്ഞത് പകൽ ഉറങ്ങരുത് എന്നാണ് അപ്പോ തന്നെ അമൃതയൊക്കെ പറയുന്നതുകൊണ്ട് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ മുഖത്ത് അങ്ങനെ അല്ലല്ലോ കാണുന്നത് എന്നൊക്കെ അവർ പറയുന്നുമുണ്ട് അപ്പൊ പക്ഷെ അദ്ദേഹം അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ആ വീഡിയോ ഞാൻ ഇപ്പോഴും കണ്ടതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു കള്ളത്തനം അനുഭവപ്പെട്ടു അപ്പോൾ അപ്പൊ ബിഗ് ബോസ് നേരത്തെ അദ്ദേഹത്തിന് എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഗുണകരമായി വരുമോ ദോഷകരമായി വരുമോ എന്നാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതായത് ഡോക്ടർ രജിത്തിനെ നശിപ്പിക്കാനാണോ ബിഗ് ബോസ് ഇപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് അതല്ല അദ്ദേഹത്തെ നന്നാക്കാനാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിലേക്കാണോ അങ്ങനെ ഒന്ന് കൊടുത്തത് കാരണം ഈ സീക്രട്ട് റൂം ടാസ്ക് നമ്മൾ പല ഇതിലും കണ്ടിട്ടുള്ളത് ആ ഒരു സംശയത്തിലേക്ക് വച്ചത് അപ്പോൾ തന്നെ അത് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നില്ല കയ്യബദ്ധമാണെങ്കിൽ പോലും രഹിത് സാർ അങ്ങനെ ചെയ്യില്ല ഇതിന് പിന്നിൽ ബിഗ് ബോസിന്റെ കൈകൾ ഉണ്ടെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് കാരണം ആ ഒറ്റ വീഡിയോ നമ്മൾ കണ്ടാൽ മതി ഏഷ്യാനെറ്റിന്റെ അൺകെട്ടിനകത്ത് ആ വീഡിയോ കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിലും കണ്ടുനോക്കാം ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും ബിഗ് ബോസ് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് വിളിച്ച് എന്നും അദ്ദേഹം പുറത്തു വന്നിട്ട് ഇവരുടെ മുന്നിൽ ഒരു നാടകം അഭിനയിച്ചതാണ് എന്നും നിസ്സംശം അദ്ദേഹത്തെ സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്നതി അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ എന്താണെന്ന് അത് ഉറപ്പായിട്ടും നമുക്ക് അതുകൊണ്ട് പ്രൂവ് ചെയ്ത് തരുന്നുണ്ട് ബിഗ് ബോസ് ഇതിന്റെ പിന്നിൽ കൈ ഉണ്ട് അത് മനഃപ്പൂർവ്വം ഇദ്ദേഹത്തെ കരുവാത്തേക്കാനാണോ അതല്ല ഇതൊരു ടാസ്ക് ആയിട്ട് പരിണമിച്ച് ഒരു ടാസ്ക് ആയിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കാനാണോ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണുകയും നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ എന്തായാലും